ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്ത മിനിയേച്ചർ ഫെനലോപ്സിസ് ഉണ്ടല്ലോ, അത് ഈ മരത്തിൽ പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മരം ആദ്യം ഒന്ന് ഞാൻ നല്ലോണം വൃത്തിയായിട്ട് കഴുകി, എന്നിട്ട് അതിൻ്റെ മേലെ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട് ഫുള്ളും അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇവിടെ കൊടുന്ന് ഇത് വെച്ചിട്ടുള്ളത്. നല്ല ഒരു മരമാണ് കേട്ടോ. ഈ മരം കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. നല്ല തേക്കിൻ്റെ നല്ല കാതലായ ഒരു മുട്ടിയാണത്. ഇത് നമ്മൾ നല്ലോണം കഴുകിയതിൻ്റെ ശേഷം ചുടുവെള്ളം അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിമേൽ സാഫ് തേക്കുകയാണ് കേട്ടോ. സാഫ് തേക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇനി എത്ര ഉണങ്ങിയ മരമാണെന്നുണ്ടെങ്കിലും എത്ര നല്ല മുട്ടിയാണെന്നുണ്ടെങ്കിലും അതിമ്മോ ചിലപ്പോൾ മഴയൊക്കെ കൊള്ളുമ്പോഴേ, ചിലപ്പോൾ മഴ കൊള്ളുക അങ്ങനെ ചീത്തല വരികയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തരം കൂനുമാതിരി ഒരു സാധനം അതിമ്മോ മുളക്കും. അപ്പം അതിനി നമ്മൾ പ്ലാന്റിന് ഒരു ഇത് വേണ്ട, ദോഷം വേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. കൂന് മുളച്ചു വെച്ചിട്ട് പ്ലാന്റിന് ദോഷമൊന്നും വരില്ല, കാരണം മരത്തുമ്മലുണ്ടാകുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഈ ഓർക്കിഡ് എന്ന് പറയുന്നത്. മരത്തുമ്മ പലവിധ സാധനങ്ങളും മുളക്കും, അപ്പം അതിൻ്റെയൊക്കെ അടിയിൽ കൂടെ തന്നെയാണ് ഈ ഓർക്കിഡ് ഉണ്ടാവാറ്. എന്നാലും നമ്മൾ ആ മരത്തിൽ നമുക്കൊരു പേടി വേണ്ട, നമ്മളെ പ്ലാന്റ് കേടി വരുമോ ചീത്തയാവുമോ ഇനി വല്ല ഫംഗലും വരുമോ അങ്ങനൊരു പേടി വേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സാഫും കൂടി തേക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലായിടത്തും ഒന്ന് തേക്കുക. ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബ്രഷൊക്കെ തിരഞ്ഞെടുത്തു, പക്ഷേ അത് പെയിൻ്റ് അടിച്ച് കണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അതൊക്കെ ബലം വെച്ചപ്പോൾ പിന്നെ അതൊക്കെ പിന്നെ കഴുകി നന്നാക്കി എടുക്കുമ്പോഴത്തിന് പണി എത്ര എടുക്കണം. പിന്നെ ഇപ്പോൾ വരോട് ആരോടേലും പറയണൊരു ബ്രഷ് കൊടുന്ന് തരികയും, അപ്പോൾ അത് കൊടുന്ന് തരികയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് ചിലപ്പോൾ കിട്ടൂല. അപ്പോൾ ഞാൻ ഉള്ള ബ്രഷ് കൊണ്ട് അതിമ്മ മരത്തുമ്മലൊക്കെ ഒന്ന് സാഫ് തോണ്ടി തേച്ചു കേട്ടോ. പറ്റുന്നിടത്ത് കൂടി ഒക്കെ ഒന്നാണ് തേക്കുക. മരത്തുമ്മൽ കേടൊന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ നല്ലോണം വെള്ളം തിളപ്പിച്ച് പാർന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ പറ്റണ മാതിരിയൊക്കെ ഞാൻ ആ സാഫ് കലക്കിയുമ്പോൾ തേച്ചക്കണം കേട്ടോ. കണ്ടില്ലേ നല്ലൊരു മുട്ടിയാണത് കേട്ടോ. ഇനി നമ്മൾ ഇതിമേൽ എന്താണ് തൂക്കിയിടണം കേട്ടോ, ചട്ടിയിൽ വെക്കല്ല. അപ്പോൾ ഞാൻ ഇതിമേൽ ഒരു കമ്പി കെട്ടിക്കാണ്ട് തൂക്കിയിടുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കമ്പി കെട്ടണത് എങ്ങനെയെന്നൊന്ന് കാണാം. ഈ ഒരു പ്ലാന്റിന് ഒരു ഓട്ടുണ്ട് കേട്ടോ, ഒരു ഭാഗത്ത് ഒരു ചെറിയ ഓട്ടുണ്ട്. ആ ഓട്ടയിൽ കൂടെ ഒരു ഭാഗം കെട്ടുക, എന്നിട്ട് അങ്ങേ ഭാഗത്ത് നമുക്ക് തൂക്കിയിടാൻ ഒരു വട്ട് മാതിരി വേണമല്ലോ, അതൊരു റൗണ്ട് മാതിരി ആക്കണമല്ലോ എവിടെയെങ്കിലും കെട്ടി തൂക്കിയിടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു തല ഞാൻ അതിൻ്റെ ഓട്ടയിൽ കൂടെ എടുത്ത് കെട്ടി, മറ്റേ തല നമുക്ക് ഇങ്ങേ ഭാഗത്ത് കെട്ടണം. അതിന് ഈ ഭാഗത്ത് ഇങ്ങനെ തൂക്കിയിടാൻ കെട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പടം ഒന്നുമില്ല. പിന്നെ ഈ കാണുന്ന ആ അടിയിൽ കാണുന്ന ആ കൊമ്പിൻ്റെ ആയി കൂടെ എടുത്തുകൊണ്ട് കമ്പി എടുത്ത് നമുക്ക് കെട്ടുമൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോൾ അതിന് ആ കമ്പി കഷ്ണം വലുപ്പമില്ല, പിന്നെ അത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമെന്നൊക്കെ ഒരു പേടി. അപ്പോൾ ഞാനൊരു ആണി അടിച്ച് കാണ്ട് മേടിയിട്ട് അയിമ കെട്ടാമെന്ന് കരുതി കേട്ടോ. ഒരു ഭാഗം നമുക്കൊരു ആണി അടിച്ച് കാണ്ട് മേടുക കേട്ടോ. ആ ഭാഗത്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരാണി തന്നെയാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. ഈ ഒരു ആണി അയിമ മേടി താത്തുകയാണ് കേട്ടോ. നല്ലോണം താന്ന് നിന്നോട്ടെ കേട്ടോ. മരം നല്ല വെയിറ്റ് ഉണ്ട്, അപ്പം നല്ലോണം മരം പിന്നെ ആണി നല്ലോണം താത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ചിലപ്പോൾ ഊരി പോന്നാലേ ചിലപ്പോൾ പ്രതോന്ന് പറഞ്ഞ എല്ലാം കൂടിയും ചെടിയും മരവും എല്ലാം കൂടി നിലത്തേക്കാണ് പോകും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് നല്ല ഉറപ്പ് തന്നെയാണ് അടിച്ചമർത്തി താത്തിയാൽ അതവിടെ തന്നെ നിൽക്കുമല്ലോ. എന്നിട്ട് പിന്നെ നമുക്ക് വിശ്വാസം അല്ലെങ്കിൽ വല്ല കയറ് കൊടുത്തുകൊണ്ട് പിന്നെ ഒന്നും വേണമെങ്കിൽ മേലൊക്കെ കെട്ടിയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഈ മരത്തിൻ്റെ കഥ ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഒരു ആസ്യാത്തുണ്ട് വടക്കാങ്ങര. ഞങ്ങളോട് എപ്പോഴും പറയാറുള്ള എൻ്റെ ആസ്യാത്ത തന്നെ, എനിക്ക് ഗോമൂത്രമൊക്കെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞ് ആ ആസ്യാത്ത മുംതാസ് ഓർക്കിഡ് പോയപ്പോൾ, മുംതാസ് ഓർക്കിഡ് ഞങ്ങൾ കാണാൻ വേണ്ടി ചെടി വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവിടെ അവരെ സിറ്റ് ഔട്ടിലൊക്കെ നിറച്ച് മരത്തിൽ പ്ലാന്റ് ഫെനലോപ്സിസ് ഇങ്ങനെ കെട്ടി നിറച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ മരത്തിൽ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അവരെ വീടിൻ്റെ മുന്നിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ആസിയാത്താൻ്റെ വീട്ടിൽ ഒരു മരമുട്ടി കിടക്കുന്നുണ്ട്. ഇത് തേക്കിൻ്റെ നല്ല മരം കേട്ടോ, കൊത്തി പൊളിച്ചിട്ടൊന്നും മെഗ് തട്ടാത്തതാണെന്നും പറഞ്ഞുകൊണ്ട് പൊളിച്ചിൻ്റെ ബാക്കിയുള്ള ഒരു പിന്നെ മരമുട്ടിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മിസ്രിയേ ഞാൻ ഇവിടെ നല്ല അവിടുന്ന് മുംതാസിൻ്റെ അവിടെ നിന്ന് വന്നതിൻ്റെ ശേഷം ഇവിടെ നല്ലൊരു മരം തേക്കിൻ്റെ വലിയൊരു കാതലായ മരം ഉണ്ട്, എനിക്ക് ചെടി വെക്കാമല്ലോ പറ്റും. അത് ഇച്ച് കൊണ്ടുപോയിക്കൊണ്ടിട്ട് എനിക്ക് ഞാൻ എടുത്തുവെച്ചേക്കണം, ഞാൻ മണ്ണിൽ നിന്ന് എടുത്തുകൊടുന്ന് കഴുകിയൊക്കെ ചാക്കിൽ ചാരി വെച്ചേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ആസ്യാത്താൻ്റെ അവിടെ നിന്ന് കൊടുന്നതാണിത്. ഇനി നമ്മൾ
പിന്നെ കൊടുന്നപ്പോൾ അത് അത്രയും ഇന്നെ കരുതിയിട്ട് അത് എടുത്തു വെച്ചതല്ലേ. തേക്കിൻ്റെ നല്ല കനമുള്ള നല്ല മുട്ടിയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതാണെങ്കിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊമ്പും ചുള്ളിയൊക്കെ ഉണ്ടായിക്കൊണ്ട് നല്ല തേക്കുമാണ്, കേട് വരുമില്ല, പിന്നെ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. ഇതിനും നമ്മളെ പ്ലാന്റൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു മരം. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് നല്ലോണം കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ചുടുവെള്ളം കൊണ്ടൊക്കെ കഴുകി സാഫൊക്കെ തേച്ച് നമുക്കിപ്പോൾ ഈ വന്ന ഈ മൂന്ന് ഫെനലോപ്സിസ് അതിമാണ് വെക്കാന്ന് എഴുതി. അസിയതെങ്ങനെ പറയട്ടോ, ആ മുന്താസിൻ്റെ നല്ല ഭംഗിയുണ്ട്, മുന്താസിൻ്റെ ഓർക്കിഡൊക്കെ നല്ല ഭംഗിയുണ്ട്. അതങ്ങനെ വെച്ചിട്ട് ഈ അങ്ങനെ വെച്ചൊക്കെ എൻ്റെ ഉമ്മരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം ഞാനത് ഉമ്മരത്ത് വെക്കുകയല്ല, ഞാനത് കെട്ടി തൂക്കിയിടാണ് ചെയ്യണത് കേട്ടോ. കെട്ടി തൂക്കിയിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഉമ്മരത്ത് വെക്കാനൊന്നും സ്ഥലമല്ല. ഉമ്മറെന്ന് പറയുന്നത് സിറ്റ് ഔട്ടാട്ടോ, നമ്മളെ സിറ്റ് ഔട്ടിൽ വെക്കാനൊന്നും എനിക്ക് സ്ഥലമല്ല. അവിടെ ഞാൻ അല്ലെങ്കിൽ തന്നെ നല്ലോണം പൂത്ത് നിൽക്കുന്ന ഒരു ഫെനലോപ്സിസ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നിറയെ മൊട്ടാണ്, ഒരു ഭാഗം മാത്രമേ പൂത്തിട്ടുള്ളൂ. എന്നാലും നല്ല ഭംഗിയിൽ എന്താ പറയുക, വലിയതായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടത്. അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം ഇനി ഇത് അവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ല. പിന്നെ അത് പൂവ് അങ്ങനെ നിൽക്കുമ്പോൾ ഭംഗിയൊക്കെ തന്നെ കരപ്പം ഞാൻ കെട്ടി തൂക്കിയിട്ടു. ഇനി വേരൊക്കെ പിടിച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് പിന്നെ നമുക്കത് മുന്നിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. അങ്ങോട്ട് നോക്കി, ഇതിൽ ചകിരിച്ചോറിലാണത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളൊന്നും ചകിരിച്ചോറിൽ വെക്കൂലല്ലോ. വേറൊക്കെ നല്ല കടും പച്ച കളറാണ്. അപ്പോൾ ആ മരം കിട്ടിയ കഥ പറഞ്ഞല്ലോ, ഇനി നമ്മൾ പ്ലാന്റ് ഫിറ്റ് ചെയ്യാം കേട്ടോ. അസിയത്തിൻ്റെ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റൂല, ഫ്രണ്ട് ആയതായിട്ട് എൻ്റെ ചെടി കണ്ട് അത് റൂട്ടിൽ കൂടെ പോയപ്പോൾ എന്താ ചേച്ചി വളം കൊടുക്കല് ചോദിച്ചിക്കാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടായതാണ്. ഞങ്ങൾ അടുത്ത് തന്നെയാണ്, കുറച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ മതി. വടക്കാങ്ങര അറിയുന്ന സ്ഥലത്താണ്. ഇത് ചകിരിൻ്റെ ചിപ്സിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. മറ്റത് ചകിരിൻ്റെ ഇതിൽ ചകിരി ചോറിലാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് മോസിലും അങ്ങനെ മൂന്ന് പ്ലാന്റ് കേട്ടോ. ഇതേമല്ല പച്ച പായലൊക്കെ പൊടിച്ചേക്കണം. ഇതും ഉണങ്ങി നിൽക്കണം കേട്ടോ. അതിന് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, കഴുകാനൊന്നുമില്ല. എന്നാലും നമ്മൾ സാഫ് കലക്കിയ വെള്ളത്തിൽ നല്ലോണം മുക്കി കഴുകി കുറച്ച് പിന്നെ മോസ് വെച്ചുകാണ്ട് മോസും ആ ചകിരീൻ്റെ പൊടിയെല്ലാം കൂടിയും വെച്ചുകാണ്ട് ആ പൊത്തിലൊക്കെ ഒന്നാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയാണ് ഇപ്പോൾ പ്ലാന്റ് വെച്ച് കെട്ടാൻ പോണത് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം എന്തെങ്ങനെയാണെന്നറിയോ, ആ ചാക്ക് വല്ലാതെ വിൽക്കണില്ല. നമ്മൾ മറ്റേ എന്താണ് ഉള്ളിച്ചാക്ക് എടുത്തുകാണ്ട് കെട്ടിക്കാണ്ടായിരുന്നല്ലോ നമ്മൾ കെട്ടി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നാളിപ്പോൾ നമ്മൾ ആ 11 കോംബോ പ്ലാന്റ് വെച്ചത് അതിന് ആ ചാക്ക് ഊരിയെടുത്തു. പിന്നെ അതേപോലെ ഇപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കേബിൾ ഉണ്ടല്ലോ, പിന്നെ ഇലക്ട്രിക് കേബിള്, ഇലക്ട്രിക് അടിയിൽ നിന്നൊക്കെ കിട്ടണ എല്ലാ സാധനങ്ങളൊക്കെ കെട്ടി വെക്കണ കേബിള്, അതായത് ഇങ്ങനത്തെ സാധനം ഇത് കൊണ്ടുവന്ന് ഇതുകൊണ്ടാട്ടോ ഞാൻ കിട്ടണേ. എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗം അപ്പുറപ്പുറം കെട്ടിയത് മരത്തിൽ നല്ലോണം ഉറച്ചാണ് നിൽക്കും. എന്നാൽ പിന്നെ നമുക്ക് വേറൊന്നും എടുത്ത് കെട്ടേണ്ട ആവശ്യമല്ല. ഈ പ്ലാന്റ് നമ്മൾ കേടുന്ന വേരൊക്കെ ഉണ്ടെങ്കിൽ വെട്ടിക്കളയണേ. ഇതിമ്മ അങ്ങനെ ചീത്തയായ വേരൊന്നുമില്ല, ഒക്കെ നല്ല ഹെൽത്തി ആയ വേരാണ്. അപ്പം ഞാനത് അങ്ങനെയാണ് വെച്ചിട്ടേ ഈ കേബിളുകൊണ്ട് കെട്ടി കൊടുക്കണം കേട്ടോ. ഒരു കേബിൾ എത്തൂല, അപ്പം ഞാൻ രണ്ട് കേബിൾ ജോയിൻ്റ് ചെയ്ത് കണ്ടാണ് കെട്ടണത് കേട്ടോ. ഇങ്ങനെ മരത്തുമ്മൽ പറ്റി പിടിച്ചിട്ടുണ്ടായാലേ, പിന്നെ ഞാൻ കേട്ടതാണ് കേട്ടോ, എനിക്ക് അറിയൊന്നുമില്ല. അപ്പം നമ്മൾ വെക്കുന്നതൊക്കെ അപ്പം ഇങ്ങനെ തന്നെയാണ്, മരത്തുമ്മൽ നല്ലോണം വേര് പറ്റി പിടിച്ചിട്ട് പിന്നെ ഫെനലോപ്സിസ് ആണെങ്കിലും ഡെൻഡ്രോബി ആണെങ്കിലും ഉണ്ടായാൽ പിന്നെ അത് പെട്ടെന്നൊന്നും അങ്ങനെ ചീത്തയായി പോകില്ല. അത്ര മീഡിയത്തിൽ വെള്ളം നിന്ന് കേടുവരിക, പിന്നെ എന്തെങ്കിലും ഫംഗൽ വരിക, മീഡിയത്തിൽ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വള കയറിയ ഫംഗൽ വരിക, അങ്ങനെയൊന്നും ഈ മരത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് അതാണ്. പിന്നെ നമുക്ക് കരിയും വാങ്ങണ്ടല്ലോ. ഈ കരി അന്ന് എനിക്ക് ആ പൊടിക്കരി കിട്ടിയതിൻ്റെ ഷെയ്ക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. ഇനി തൂക്കി വാങ്ങുള്ളൂ, ഞാൻ ടിന്നിൽ തൂക്കി വാങ്ങിയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇനി ചാക്ക് കണക്കിന് ആരും വാങ്ങരുത് കേട്ടോ. എല്ലായിടത്തും ഉണ്ട് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ. എല്ലാ മനുഷ്യന്മാരും നേരെ വാ നേരെ പോകുന്ന ചിന്തിക്കണ മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും കള്ളത്തരം. ഇപ്പോൾ നോക്കുക, കേബിൾ കൊണ്ടാണ് കെട്ടി, അതൊന്നും അങ്ങനെ മുറുക്കിയാണ് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പ്ലാന്റിൻ്റെ വേരൊന്നും ചീത്തയാവില്ല കേട്ടോ. എന്നാൽ പ്ലാന്റ് അവിടെ ഉറച്ച് നിൽക്കുകയും ചെയ്യും. കണ്ടില്ലേ നല്ല വൃത്തിയായി. ഇപ്പോൾ രണ്ടാമത്തെ പ്ലാന്റും കൂടി ഞാൻ അതേപോലെ വെക്കുക കേട്ടോ. കേബിൾ കോർത്തുകാണ്ട് രണ്ട് കേബിൾ ഒന്നിച്ച് കോർത്തുകാണ്ട് കേട്ടോ വെക്കണത്. എന്നാൽ അതൊന്നാണ് മുറുക്കിയാൽ നല്ല വലിപ്പത്തിൽ കിട്ടും ചെയ്യും. സുഖമായിട്ട് ആ മരത്തിലത് നിൽക്കുകയും ചെയ്യും.
മൂന്ന് പ്ലാന്റും ഞാൻ ദീപം തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അതവിടെ അങ്ങനെ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വെള്ളമായ്മ നിൽക്കൂലല്ലോ. പാകത്തിനുള്ള വെള്ളമല്ലേ ഇതിന് കിട്ടുള്ളൂ. അടിയിൽ ഞാൻ കുറച്ച് മൂസ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പുതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് വേര് പിടിച്ച് കിട്ടുമോളം നമുക്ക് വേണമല്ലോ ഒരു തണുപ്പിന്. ഒരു മരത്തുമല അങ്ങനെ വെച്ച് കൊടുക്കാനും പറ്റൂലല്ലോ. അങ്ങനെ ഇപ്പോൾ മൂന്ന് പ്ലാന്റും ഞാൻ വെച്ചു കേട്ടോ, കണ്ടില്ലേ. ഇനി നമ്മൾ ആ പൂക്കളൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് നിർത്തി കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടിക്കൊടുത്ത് ഇപ്പോൾ കണ്ടോ, അവിടെ ഞാൻ ഈ ഒരു അടുക്കളേൻ്റെ ഈ ഒരു ഭാഗത്ത് അടുക്കളേൻ്റെ മുൻഭാഗത്ത് ഇതിങ്ങനെ കെട്ടി തൂക്കിയിട്ടു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ അത് കെട്ടി തൂക്കിയിട്ടപ്പോൾ. നല്ലൊരു രാജകുമാരി നടുക്കും, തോഴിമാരെ അപ്പുറവും ഇപ്പുറവും, അങ്ങനെ മൂന്ന് പ്ലാന്റും നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ദാസ്യാത്താൻ്റെ മുട്ടി കിട്ടിയതുകൊണ്ട് നല്ല ചൊറുക്കാക്കി വെക്കാൻ കഴിഞ്ഞു കേട്ടോ. ദാസ്യാത്താൻ്റെ തേക്കുമരത്തുമ്പോൾ പറ്റി പിടിച്ച് ഇനി ഒരു വളർന്നോളൂ. നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളെപ്പോഴും വെള്ളം നനച്ചെടുക്കുമ്പോൾ അതിൻ്റെ മേലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നോക്കുകയാണെങ്കിൽ നല്ലോണം വേര് വരൽ തുടങ്ങിയിട്ടോ മരത്തുമ്മൽ പറ്റി പിടിച്ച്. നമ്മളെ മുംതാസ് ഓർക്കിഡിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, നല്ല പ്ലാന്റ് ആയിരുന്നു. മുംതാസ് ഓർക്കിഡിൽ ഞങ്ങൾ പോയപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അവരെ ഗാർഡനിൽ നമുക്ക് കയറി നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചെങ്കിൽ തിരഞ്ഞെടുക്കാം. നല്ലൊരു വലിയ പ്ലാന്റ് തന്നതായിരുന്നു അവർ എനിക്ക് കേട്ടോ, കാറ്റലിയാണത്. അത് എന്നിട്ട് ഞാൻ മരത്തിൽ നല്ല ഒരു മരം എടുത്തുകൊണ്ട് ആറ് പീസാക്കിയിട്ട്, മരമല്ല ആറ് പീസാക്കിയത് കേട്ടോ, കാറ്റലിയ ആറ് പീസാക്കിയിട്ട് ആറ് കൊടുത്ത് അങ്ങനെ ചകിരിയിൽ പൊഞ്ഞ് ഇങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ എല്ലാം നല്ല വേര് വന്ന് മരത്തുമൊക്കെ തന്നെ പിടിക്കൽ തുടങ്ങി കേട്ടോ. വേരൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അത് ആ മരത്തിൽ പറ്റി പിടിച്ച് വരുന്നുണ്ടോ, കണ്ടില്ലേ. ക്യാമറ വലിയ ക്ലിയറില്ല. എല്ലാതും നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുംതാസ് ഓർക്കിഡിൽ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ ആ നമ്പർ വിളിച്ച് ചോദിക്കുക, പോവുകയോ ചെയ്യുക. പോയിട്ട് തിരഞ്ഞെടുത്ത് വാങ്ങിച്ചോളൂ, പിന്നെ അവർ കൊറിയറും അയച്ചു തരും കേട്ടോ. ഇതന്ന് സിയാദിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ കോംബോ ഓഫറിലുള്ള 11 പ്ലാന്റ് ആണ്. അപ്പോൾ അതും നോക്കുകയാണെങ്കിൽ മരത്തിലൊക്കെ നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതും മൂസ് വെച്ച് തന്നെ കെട്ടി കൊടുത്തേക്കാണ്, ഞാനൊരു കയറിൽ കെട്ടി കൊടുത്തേക്കാണ്. വേരുമൊക്കെ ആണ് മരത്തിൽ നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. പൊക്കെ നല്ല ഉഷാറായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേരായ്മൊക്കെ മരത്തുമ്മൊക്കെ പിടിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല ഈ പ്ലാന്റ് കാണാൻ, മരത്തിലിങ്ങനെ നിൽക്കണതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ. നടുക്ക് രാജകുമാരി, അപ്പുറത്തും തോഴിമാരും അല്ലേ. ഇതിങ്ങനെ മരത്തിൽ പറ്റി പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മരം നിറയെ പൂക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ല. ഒരു വർഷമൊക്കെ കാത്തിരിക്കണം കേട്ടോ അതിന്. ഇനി ഞാൻ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണാം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ രാജകുമാരി തോഴിമാരും നല്ല സുഖമായിട്ട് ആ തേക്കുമുട്ടിയിൽ പറ്റി പിടിച്ച് വളരട്ടെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.